¡Suscríbete പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ മറ്റൊരു ഗണിത പാഠത്തിലേക്ക് സ്വാഗതം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിസംഖ്യകൾ ന്യൂനസംഖ്യകൾ ഇവ ഉൾപ്പെടുന്ന വിവിധ ക്രിയകൾ പരിചയപ്പെട്ടു സങ്കലനം വ്യവകലനം ഗുണനം തുടങ്ങിയ ക്രിയകൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി ഇനിയും അതിസംഖ്യകളും ന്യൂനസംഖ്യകളും ഉൾപ്പെടുന്ന ഹരണക്രിയ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് പരിശോധിക്കാം നാം അതിസംഖ്യകളുടെ കാര്യത്തിൽ ഹരണക്രിയ എന്നതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഗുണനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരണക്രിയയ്ക്ക് നാം അർത്ഥം നൽകിയത് ഉദാഹരണത്തിന് ആറ് എന്ന സംഖ്യയെ കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരം നമുക്കറിയാം ഉത്തരം മൂന്നാണ് അത് നാം എങ്ങനെയാണ് കണ്ടെത്തിയത് ആറിനെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം കാണുന്നതിന് നാം ചെയ്തത് രണ്ട് എന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആറ് കിട്ടും എന്ന് പരിശോധിച്ചു രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആറ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആറ് എന്ന സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം മൂന്നാണ് എന്ന് നാം കണ്ടെത്തി ഇതേ മാർഗം തന്നെയാണ് ന്യൂനസംഖ്യകളുടെ ഹരണക്രിയ സംബന്ധിച്ചും നാം പ്രയോഗിക്കുന്നത് ന്യൂനസംഖ്യകളുടെ ഹരണക്രിയയും നമുക്ക് ഇതേപോലെ തന്നെ ഗുണനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നെഗറ്റീവ് ആറ് എന്ന സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എന്തായിരിക്കും നാം എന്ത് ചെയ്യണം നമുക്കത് എങ്ങനെ കണ്ടെത്താം അതെ രണ്ടിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് നെഗറ്റീവ് ആർ കിട്ടുക എന്ന് നാം നോക്കുന്നു രണ്ടിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നെഗറ്റീവ് ആർ കിട്ടുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതെ രണ്ടിനെ നെഗറ്റീവ് മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നെഗറ്റീവ് ആർ കിട്ടുക അപ്പോൾ നമുക്കിവിടെ ഉത്തരം വ്യക്തമായി നെഗറ്റീവ് ആറിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം നെഗറ്റീവ് മൂന്നാണ് അതായത് ഒരതിസംഖ്യയുടെ ന്യൂനത്തിനെ മറ്റൊരതിസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് ഈ അതിസംഖ്യകളുടെ ഹരണഫലം കണ്ട് അതിന് ന്യൂനമെടുത്താൽ മതി അല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നാൽപ്പതിനെ നമുക്ക് നെഗറ്റീവ് കൊണ്ട് ഹരിക്കണം എത്രയായിരിക്കും ഹരണഫലം ഒന്ന് പരിശോധിക്കൂ ഇവിടെയും നമുക്ക് ഗുണനത്തിൻ്റെ ഭാഷയിൽ ഇതിനെ വ്യാഖ്യാനിച്ചാൽ നെഗറ്റീവ് അഞ്ചിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നാൽപ്പത് കിട്ടും അതെ നെഗറ്റീവ് അഞ്ചിനെ നെഗറ്റീവ് ഈ എട്ട് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നാൽപ്പത് കിട്ടുക എന്ന് നമുക്കറിയാം അപ്പോൾ വളരെ വ്യക്തമാണ് നാൽപ്പതിനെ നെഗറ്റീവ് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം നെഗറ്റീവ് എട്ട് എന്ന് കിട്ടുന്നു അതായത് ഒരു അതിസംഖ്യയായ നാൽപ്പതിനെ അഞ്ച് എന്ന അതിസംഖ്യയുടെ ന്യൂനമായ നെഗറ്റീവ് അഞ്ച് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ഹരണഫലം കിട്ടിയത് എന്താണ് നാൽപ്പതിനെ കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഹരണഫലമായ എട്ടിൻ്റെ ന്യൂനം നാൽപ്പതേ ഭാഗം നെഗറ്റീവ് അഞ്ച് സമം നെഗറ്റീവ് എട്ട് എന്ന് കിട്ടുന്നു ഒരു അതിസംഖ്യയെ മറ്റൊരതിസംഖ്യയുടെ ന്യൂനം കൊണ്ട് ഹരിക്കുമ്പോൾ ഈ അതിസംഖ്യകളുടെ ഹരണഫലത്തിൻ്റെ ന്യൂനമാണ് ലഭിക്കുന്നത് എന്നർത്ഥം നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം നെഗറ്റീവ് നാൽപ്പത് ഭാഗം നെഗറ്റീവ് അഞ്ച് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നെഗറ്റീവ് നാൽപ്പതിനെ നമുക്ക് നെഗറ്റീവ് അഞ്ച് കൊണ്ട് ഹരിക്കണം എങ്ങനെ ഹരിക്കാം അതെ നാം ഇവിടെയും ഗുണനത്തിൻ്റെ ഭാഷയിൽ ഇതിനെ വ്യാഖ്യാനിച്ചാൽ നെഗറ്റീവ് അഞ്ചിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നെഗറ്റീവ് നാൽപ്പത് കിട്ടുന്നത് എന്ന് പരിശോധിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ നെഗറ്റീവ് അഞ്ചിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നെഗറ്റീവ് നാൽപ്പത് കിട്ടുക അതെ നെഗറ്റീവ് അഞ്ചിനെ പോസിറ്റീവ് എട്ടുകൊണ്ട് അതിസംഖ്യയായി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നെഗറ്റീവ് നാൽപ്പത് കിട്ടുക അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമായി നെഗറ്റീവ് നാൽപ്പത് ഭാഗം നെഗറ്റീവ് അഞ്ച് സമം പോസിറ്റീവ് എട്ട് എന്ന് കിട്ടുന്നു ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതെ ഒരതിസംഖ്യയുടെ ന്യൂനത്തെ മറ്റൊരതിസംഖ്യയുടെ ന്യൂനം കൊണ്ട് ഹരിക്കുന്നതിന് ഈ അതിസംഖ്യകളുടെ ഹരണഫലം കണ്ടാൽ മതിയാകുമെന്ന് വ്യക്തമാക്കാം നമുക്ക് ഇത് ബീജഗണിത രൂപത്തിൽ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം നമുക്കറിയാം ഈ എക്സ് ഭാഗം വൈ എന്നതിനെ ബീജഗണിതത്തിൻ്റെ ഭാഷയിൽ നമുക്ക് എക്സ് ബൈ വൈ എന്നും എഴുതാം എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ എക്സ് സമം നെഗറ്റീവ് ആറും വൈ സമം രണ്ടും എന്നെടുത്താൽ എക്സ് ബൈ വൈ എന്തായിരിക്കും അതെ നെഗറ്റീവ് ആറ് ഭാഗം രണ്ട് നെഗറ്റീവ് ആറിനെ രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ എന്ത് കിട്ടും എന്ന് നിങ്ങൾക്കറിയാം നെഗറ്റീവ് ആറ് ഒരു ന്യൂനസംഖ്യയാണ് അതിനെ രണ്ട് കൊണ്ട് ഹരിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ആറിനെ രണ്ട് കൊണ്ട് ഹരിക്കുന്നു ഹരണഫലം മൂന്ന് നെഗറ്റീവ് ചിഹ്നം കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ എക്സ് ബൈ വൈ സമം നെഗറ്റീവ് മൂന്ന് എന്നിവിടെ ലഭിക്കുന്നു അതുപോലെ എക്സമം ആറും വൈസമം നെഗറ്റീവ് രണ്ടും ആയാൽ അവിടെ എക്സ് ബൈ വൈ എന്ത് വരും ആറ് ബൈ നെഗറ്റീവ് രണ്ട് അതായത് നെഗറ്റീവ് മൂന്ന് എന്നവിടെ ഉത്തരം കിട്ടുന്നു എക്സ് എമൻ നെഗറ്റീവ് ആറും വൈ സമൻ നെഗറ്റീവ് രണ്ടുമായാലോ അതെ എക്സ് ബൈ വൈ സമം നെഗറ്റീവ് ആറ് ബൈ നെഗറ്റീവ് രണ്ട് നമുക്കറിയാം അതിസംഖ്യയുടെ ന്യൂനത്തെ മറ്റൊരു അതിസംഖ്യയുടെ ന്യൂനം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം അതിസംഖ്യ തന്നെ ആയിരിക്കും അതുകൊണ്ട് എക്സ് ബൈ വൈ സമം മൂന്ന് എന്ന് കിട്ടുന്നു അപ്പോൾ നാം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു ഒരു അതിസംഖ്യയെ മറ്റൊരതിസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ഒരതിസംഖ്യ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങളീ പട്ടികയൊന്ന് പരിശോധിക്കും എന്താണ് അവിടെ എക്സ് വയ്യ മൂന്നാമത്തെ കോളത്തിൽ എക്സ് ഭാഗം വൈ എക്സിൻ്റെ വില പതിനെട്ടാകുമ്പോൾ വയ്യുടെ വില നാം മൂന്ന് എന്നെടുത്തു രണ്ടും അതിസംഖ്യകളാണ് എക്സ് ഭാഗം വൈ അവിടെ എന്തു വരും പതിനെട്ട് ഭാഗം മൂന്ന് നമുക്കറിയാം ഒരതിസംഖ്യയെ മറ്റൊരു അതിസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം അതിസംഖ്യ തന്നെയായിരിക്കും അതായത് പതിനെട്ട് ഭാഗം മൂന്ന് സമം ആറ് എന്ന് കിട്ടുന്നു അടുത്ത വരിയിലേക്ക് നോക്കൂ എക്സിൻ്റെ വില ഇവിടെ ഇരുപത്തിനാലും വൈ ഇടവില ആറുമാണ് അപ്പോൾ എക്സ് ഭാഗം വൈ എന്ത് വരും ഇരുപത്തി ഭാഗം ആറ് സമം നാല് എന്ന് കിട്ടുന്നു എക്സിൻ്റെ വില മുപ്പതും വൈ ഇടവില അഞ്ചും എന്നെടുത്താലോ മുപ്പതേ ഭാഗം അഞ്ച് ആറ് എന്ന് കിട്ടുന്നു എക്സിൻ്റെ വില മുപ്പത്തിയഞ്ചും വൈ ഇടവില ഏഴും എന്നെടുത്താലോ എക്സ് ഭാഗം വൈ അഞ്ച് എന്ന് കിട്ടുന്നു ഇത് നാം താഴ്ന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് ഒരു അതിസംഖ്യയെ മറ്റൊരതിസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം അതിസംഖ്യ തന്നെ ആയിരിക്കും പിന്നീട് നാം കണ്ടെത്തിയ കാര്യം എന്തായിരുന്നു നിങ്ങൾ നോക്കൂ ഒരു അതിസംഖ്യയെ മറ്റൊരതിസംഖ്യയുടെ ന്യൂനം കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആ അതിസംഖ്യകളുടെ ഹരണഫലത്തിൻ്റെ ന്യൂനമായിരിക്കും അതായത് എക്സ് ബൈ മൈനസ് വൈ സമം മൈനസ് ഓഫ് എക്സ് ബൈ വൈ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ബൈ വൈ നിങ്ങളീ പട്ടിക ഒന്ന് പരിശോധിക്കും ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വില തന്നിട്ടുണ്ട് അടുത്ത കോളത്തിൽ നാം എക്സിനെ വൈ കൊണ്ട് ഹരിച്ച ഹരണഫലം എഴുതുന്നു എക്സിൻ്റെ വില പതിനെട്ട് അതൊരതിസംഖ്യയാണ് വൈയുടെ വില നെഗറ്റീവ് മൂന്ന് അതൊരു ന്യൂനസംഖ്യയാണ് പതിനെട്ടിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആറാണ് എന്ന് നമുക്കറിയാം പതിനെട്ടിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആറാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഒരതിസംഖ്യയായ പതിനെട്ടിന് ഒരു ന്യൂനസംഖ്യയായ മൂന്ന് നെഗറ്റീവ് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം എന്താകണം അതൊരു നെഗറ്റീവ് സംഖ്യയാകണം ഒരു ന്യൂനസംഖ്യയാകണം ആൻസറ് നെഗറ്റീവ് ആറ് എന്ന് ലഭിക്കുന്നു തുടർന്നുള്ള വരികൾ പരിശോധിക്കൂ ഇരുപത്തി നാല് ഭാഗം മൈനസ് ആറ് ഇരുപത്തി നാലിനെ ആറ് കൊണ്ട് ഭാഗിച്ചാൽ നാല് ഹരണഫലം ന്യൂനമായിരിക്കണം നെഗറ്റീവ് സംഖ്യയായിരിക്കണം സോ നെഗറ്റീവ് നാല് ഉത്തരം കിട്ടും അതുപോലെ മുപ്പതേ ഭാഗം നെഗറ്റീവ് അഞ്ച് സമം നെഗറ്റീവ് ആറ് എന്നും മുപ്പത്തഞ്ചേ ഭാഗം നെഗറ്റീവ് ഏഴ് സമം നെഗറ്റീവ് അഞ്ച് എന്നും ലഭിക്കുന്നു നാം കഴിഞ്ഞ ഉദാഹരണങ്ങളിൽ മനസ്സിലാക്കിയ മറ്റൊരു വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഒരു അതിസംഖ്യയുടെ ന്യൂനത്തിനെ മറ്റൊരു മറ്റൊരതിസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആ അതിസംഖ്യകളുടെ ഹരണഫലത്തിൻ്റെ ന്യൂനമായിരിക്കും എന്താണ് ഒരതിസംഖ്യയുടെ ന്യൂനത്തിനെ മറ്റൊരതിസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആ അതിസംഖ്യകളുടെ ഹരണഫലത്തിൻ്റെ ന്യൂനം ആയിരിക്കും അതായത് മൈനസ് എക്സ് By y sumam, minus of x by y. സമം മൈനസ് ഓഫ് എക്സ് ബൈ വൈ നെഗറ്റീവ് എക്സിനെ വൈകൊണ്ട് ഹരിക്കുന്നതിന് എക്സിനെ വൈകൊണ്ട് ഹരിച്ച് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുന്നു ഈ പട്ടിക ഒന്ന് പരിശോധിക്കൂ ഇവിടെയും എക്സിൻ്റെയും വൈയുടെയും വിലകളുണ്ട് മൂന്നാമത്തെ കോളത്തിൽ നാം എക്സിനെ വൈ കൊണ്ട് ഹരിച്ചെഴുതിയിരിക്കുന്നു എക്സിൻ്റെ വിലകളെല്ലാം നെഗറ്റീവ് സംഖ്യകളാണ് വൈയുടെ വിലകളെല്ലാം ആ പോസിറ്റീവ് സംഖ്യകൾ അതിസംഖ്യകളാണ് അപ്പോൾ ഹരിക്കുമ്പോൾ നാം ഇപ്പോൾ പഠിച്ചു അതിസംഖ്യയുടെ ന്യൂനത്തിനെ അതിസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ഒരു ന്യൂനസംഖ്യയായിരിക്കും എന്ന് നമുക്കറിയാം ഇവിടെ എക്സിൻ്റെ വില നെഗറ്റീവ് പതിനെട്ടും വൈയുടെ വില മൂന്നും ആകുമ്പോൾ നെഗറ്റീവ് പതിനെട്ട് ഭാഗം മൂന്ന് സമം നെഗറ്റീവ് ആറ് എന്നുത്തരം കിട്ടുന്നു അവിടെ എങ്ങനെയാണ് നാം ചെയ്തത് നെഗറ്റീവ് പതിനെട്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ ഒരു അതിസംഖ്യയുടെ ന്യൂനം അല്ലെങ്കിൽ ഒരു ന്യൂനസംഖ്യയായ നെഗറ്റീവ് പതിനെട്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ നാം എന്ത് ചെയ്തു പതിനെട്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചു ഹരണഫലം ആറ് കിട്ടി നെഗറ്റീവ് സംഖ്യയെ അതിസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെ കിട്ടേണ്ട ഹരണഫലം ഒരു നെഗറ്റീവ് സംഖ്യയായിരിക്കണം ഒരു ന്യൂനസംഖ്യയായിരിക്കണം അപ്പോൾ നെഗറ്റീവ് ആറ് എന്നിവിടെ ഉത്തരം ലഭിക്കുന്നു അതുപോലെ ബാക്കിയുള്ള വരികൾ പരിശോധിക്കൂ നെഗറ്റീവ് ഇരുപത്തി നാല് ഭാഗം ആറ് സമം നെഗറ്റീവ് നാല് നെഗറ്റീവ് മുപ്പത് ഭാഗം അഞ്ച് സമം നെഗറ്റീവ് ആറ് നെഗറ്റീവ് മുപ്പത്തഞ്ച് ഭാഗം ഏഴ് സമം നെഗറ്റീവ് അഞ്ച് നാം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരതിസംഖ്യയുടെ ന്യൂനത്തിനെ മറ്റൊരു അതിസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആ അതിസംഖ്യകളുടെ ഹരണഫലത്തിൻ്റെ ന്യൂനം ആയിരിക്കും അല്ലേ അതുപോലെ നാം ആദ്യം ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു കാര്യമുണ്ടല്ലോ നിങ്ങൾ നോക്കൂ ഒരു അതിസംഖ്യയുടെ ന്യൂനത്തിനെ മറ്റൊരു അതിസംഖ്യയുടെ ന്യൂനം കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആ അതിസംഖ്യകളുടെ ഹരണഫലത്തിന് തുല്യമായിരിക്കും അല്ലേ അതായത് മൈനസ് എക്സ് ഭാഗം മൈനസ് വൈ സമം എക്സ് ബൈ വൈ ഈ പട്ടിക ഒന്ന് പരിശോധിക്കൂ നാം നേരത്തെ പറഞ്ഞതുപോലെ എക്സും വൈ വൈയും ഇവയുടെ വിലകളുണ്ട് എക്സ് ഭാഗം വൈ മൂന്നാമത്തെ എഴുതിയിരിക്കുന്നു ഇവിടെ എക്സിൻ്റെ വിലകളും വൈയുടെ വിലകളും രണ്ടും ന്യൂനസംഖ്യകളാണ് അങ്ങനെയെങ്കിൽ എക്സ് ബൈ വൈ എക്സ് ഭാഗം വൈ എന്തു വരണം അതെ ന്യൂനസംഖ്യയെ ന്യൂനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഒരതിസംഖ്യയായി മാറുന്നു നെഗറ്റീവ് പതിനെട്ടിനെ നെഗറ്റീവ് മൂന്ന് കൊണ്ട് ഹരിക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് പതിനെട്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കുന്നു ഹരണഫലം ആറ് അതുതന്നെയാണ് നെഗറ്റീവ് പതിനെട്ടിന് നെഗറ്റീവ് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോഴും ഉള്ള ഉത്തരം അതുപോലെ നെഗറ്റീവ് ഇരുപത്തി ഭാഗം നെഗറ്റീവ് ആറ് സമം പോസിറ്റീവ് നാല് നെഗറ്റീവ് മുപ്പതേ ഭാഗം നെഗറ്റീവ് അഞ്ച് സമം ആറ് നെഗറ്റീവ് മുപ്പത്തഞ്ചേ ഭാഗം നെഗറ്റീവ് ഏഴ് സമം അഞ്ച് എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു അതിസംഖ്യയുടെ ന്യൂനത്തിനെ മറ്റൊരതിസംഖ്യയുടെ ന്യൂനം കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആ അതിസംഖ്യകളുടെ ഹരണഫലത്തിന് തുല്യമായിരിക്കും അപ്പോൾ അതിസംഖ്യകളും ന്യൂനസംഖ്യകളും ഉൾപ്പെടുന്ന സങ്കലനം വ്യവകലനം ഗുണനം ഹരണം എന്നീ ക്രിയകൾ നാം വളരെ വ്യക്തമായി തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഗണിത പാഠവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അതിസംഖ്യകളും ന്യൂനസംഖ്യകളും ഇടകലർന്നു വരുന്ന സന്ദർഭങ്ങൾ നമുക്ക് നേരിടേണ്ടതായി വരും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾ ഈ ചോദ്യം നോക്കൂ ചുവടെയുള്ള സമവാക്യത്തിൽ എക്സിന് വില കൊടുത്ത് വൈയുടെ വില കാണുക ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ ടേക്ക് എ എക്സ് എസ് ഗവൺ നമ്പർ ആൻഡ് കമ്പ്യൂട്ടർ ദ വാല്യൂ ഓഫ് വൈ ഒന്നാമത്തെ ചോദ്യം നോക്കൂ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു എക്സ് ഈക്വൽ ടു ടു അതാ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ് വൈ സമം എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു എന്നാണ് എക്സിൻ്റെ വിലയും തന്നിട്ടുണ്ട് എക്സിന് നൽകേണ്ട വിലയും തന്നിട്ടുണ്ട് എന്താണ് എക്സ് സമം രണ്ട് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇവിടെ എക്സിന് രണ്ട് എന്ന വില നാം കൊടുക്കുന്നു അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറുന്നു വൈ സമം എക്സ് സ്ക്വയർ പ്ലസ് മൂന്ന് എക്സ് പ്ലസ് രണ്ട് എന്നാണ് എക്സിന് വില കൊടുക്കുമ്പോൾ വൈ സമം എക്സ് സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് മൂന്ന് ഇൻറ്റു എക്സ് രണ്ട് പ്ലസ് രണ്ട് രണ്ടിൻ്റെ സ്ക്വയർ നാല് മൂന്നേ ഗുണം രണ്ട് ആറ് ശേഷിക്കുന്ന ടേം രണ്ട് ഇവ കൂട്ടുമ്പോൾ നാല് പ്ലസ് ആറ് പ്ലസ് രണ്ട് പന്ത്രണ്ട് എന്നുത്തരം കിട്ടുന്നു അതുപോലെ മറ്റൊരു സമവാക്യം ഇവിടെ തന്നിരിക്കുന്നു മറ്റൊരു ക്യേഷൻ നോക്കൂ ഇതുപോലെ തന്നെ അവിടെയും എക്സിന് നൽകിയിരിക്കുന്ന വില ഉപയോഗിച്ച് അവിടുത്തെ വൈയുടെ വില നമുക്ക് കാണണം ഒന്ന് നോക്കൂ എന്താണ് ഈക്വേഷൻ വൈ സമം എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് പ്ലസ് മൂന്ന് എക്സ് ഈക്വൽ ടു മൈനസ് ടു അതെ ഇവിടെ എക്സിന് നൽകേണ്ട വില നെഗറ്റീവ് രണ്ട് എന്നാണ് നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിത് ചെയ്യാം നേരത്തെ ചെയ്ത സമവാക്യത്തിൽ എല്ലാം അധിസംഖ്യകൾ മാത്രമാണ് കടന്നു വന്നത് എന്നാൽ ഇവിടെ ന്യൂനസംഖ്യയായ നെഗറ്റീവ് രണ്ട് വരുന്നു നമുക്കിത് എങ്ങനെയാണ് ലഘൂകരിക്കുന്നത് എന്ന് പരിശോധിക്കാം നോക്കൂ വൈസമം എക്സ് സ്ക്വയർ മൈനസ് നാല് പ്ലസ് മൂന്ന് എന്നതാണ് തന്നിരിക്കുന്ന സമവാക്യം അപ്പോൾ എക്സിന് നെഗറ്റീവ് രണ്ട് എന്ന് വില കൊടുക്കുമ്പോൾ അത് വൈസമം നെഗറ്റീവ് രണ്ടിൻ്റെ സ്ക്വയർ മൈനസ് നാല് ഗുണം നെഗറ്റീവ് രണ്ട് പ്ലസ് മൂന്ന് എന്നാകുന്നു അതായത് നെഗറ്റീവ് രണ്ടിൻ്റെ വർഗം നിങ്ങൾക്കറിയാം നെഗറ്റീവ് സംഖ്യകളുടെ ഒക്കെ വർഗ്ഗം പോസിറ്റീവ് സംഖ്യ തന്നെയാണ് അപ്പോൾ നെഗറ്റീവ് രണ്ടിൻ്റെ വർഗം നാല് എന്ന് ലഭിക്കുന്നു നെഗറ്റീവ് നാലേ ഗുണം നെഗറ്റീവ് രണ്ടാണ് അടുത്തത് നമുക്കറിയാം ഒരതിസംഖ്യയുടെ ന്യൂനത്തിന് മറ്റൊരതിസംഖ്യയുടെ ന്യൂനം കൊണ്ട് ഗുണിച്ചാൽ ഗുണനഫലം ആ അതിസംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ നെഗറ്റീവ് നാലും നെഗറ്റീവ് രണ്ടും കൂടി ഗുണിച്ചാൽ കിട്ടേണ്ട ഉത്തരം ഒരു പോസിറ്റീവ് സംഖ്യയാണ് നാലും രണ്ടും ഗുണിച്ചാൽ എട്ട് കിട്ടും അപ്പോൾ അവിടെ ഗുണനഫലം പോസിറ്റീവ് എട്ട് എന്ന് കിട്ടുന്നു ശേഷിക്കുന്ന സംഖ്യ മൂന്ന് ഇവ തമ്മിൽ കൂട്ടിയാൽ നാലയധികം എട്ടേ അധികം മൂന്ന് പതിനഞ്ച് എന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്നു നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം എന്താണ് തന്നിരിക്കുന്ന ഈ ഒരു സമവാക്യം നിങ്ങൾ നോക്കും വൈസമം എക്സ് ബൈ ടു മൈനസ് എയ്റ്റ് ബൈ എക്സ് എക്സ് സമം മൈനസ് ടു ഇവിടെയും എക്സിന് നെഗറ്റീവ് രണ്ട് എന്ന് വില കൊടുക്കുന്നു ഇത് എങ്ങനെയാണ് ലഘൂകരിക്കുന്നത് ഇവിടെ എങ്ങനെ വൈയുടെ വില നമുക്ക് കാണാം എന്ന് പരിശോധിക്കൂ അതെ വൈ സമം എക്സ് ബൈ ടു മൈനസ് എയ്റ്റ് ബൈ എക്സ് എന്നാണ് ഇവിടെ എക്സിന് നെഗറ്റീവ് രണ്ട് എന്ന് വില നൽകുമ്പോൾ അത് നെഗറ്റീവ് രണ്ട് ബൈ രണ്ട് മൈനസ് എട്ട് ബൈ മൈനസ് രണ്ട് എന്നാകുന്നു ഇതിനെ നമുക്ക് ലഘൂകരിക്കണം എന്താണ് ആദ്യം നാം ചെയ്യേണ്ടത് നെഗറ്റീവ് രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കണം നമുക്കറിയാം ഒരു ന്യൂനസംഖ്യയെ ഒരതിസംഖ്യയെ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ആ സംഖ്യകളുടെ ഹരണഫലത്തിൻ്റെ ന്യൂനമായിരിക്കണം അതായത് രണ്ട് ബൈ രണ്ട് ഒന്ന് ഉത്തരം നെഗറ്റീവ് ഒന്ന് എന്ന് കിട്ടുന്നു മൈനസ് ബാക്കിയുള്ള ഭാഗം എന്താണ് എട്ട് ബൈ മൈനസ് രണ്ട് എട്ട് എന്നത് ഒരതിസംഖ്യയാണ് അതിനെ നെഗറ്റീവ് രണ്ട് എന്ന ന്യൂനസംഖ്യ കൊണ്ട് ഹരിക്കണം അതിസംഖ്യയെ ന്യൂനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ഒരു ന്യൂനസംഖ്യയായിരിക്കണം എട്ട് ബൈ രണ്ട് നാല് ന്യൂനസംഖ്യയായി എടുക്കുമ്പോൾ നെഗറ്റീവ് നാല് എന്നവിടെ നമുക്ക് ലഘൂകരിച്ചെഴുതാം അപ്പോൾ എന്ത് കിട്ടി നെഗറ്റീവ് ഒന്ന് ന്യൂനം നെഗറ്റീവ് നാല് എന്ന് കിട്ടി അതായത് നമുക്കറിയാം ഒരു അതിസംഖ്യയുടെ ന്യൂനത്തിൻ്റെ ന്യൂനം ആ സംഖ്യ തന്നെയാണ് അപ്പോൾ മൈനസ് ഒന്ന് മൈനസ് ഓഫ് മൈനസ് നാല് എന്നത് മൈനസ് ഒന്ന് പ്ലസ് നാല് എന്നായി മാറുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം അത് നാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയും തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് മൂന്ന് എന്ന് ലഭിക്കുന്നു ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ഞാൻ ഒന്ന് രണ്ട് സമവാക്യങ്ങൾ കൂടി നൽകുകയാണ് അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക വൈസമം എക്സ് സ്ക്വയർ മൈനസ് അഞ്ച് എക്സ് മൈനസ് നാല് എക്സ് സമം മൈനസ് ഒന്ന് മറ്റൊരു സമവാക്യം വൈ സമം രണ്ട് എക്സ്ക്വയർ പ്ലസ് നാല് എക്സ് മൈനസ് ഏഴ് എക്സ് സമം മൈനസ് നാല് ഈ രണ്ട് കണക്കുകൾ നിങ്ങൾ ചെയ്തു നോക്കുക വൈയുടെ വില കണ്ടെത്തുക ഗണിത പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ അതിസംഖ്യകളും ന്യൂനസംഖ്യകളും ഉൾപ്പെടുന്ന പല പ്രശ്നങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അതിനെ സംബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ നാം ഇവിടെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിസംഖ്യകളുടെയും ന്യൂനസംഖ്യകളുടെയും സങ്കലനം വ്യവകലനം ഗുണനം ഹരണം എന്നീ നാല് ക്രിയകളുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തത് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളിതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കണം സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായി അത് ഷെയർ ചെയ്യണം നമ്മുടെ ഈ പാഠഭാഗം ഇന്നിവിടെ അവസാനിക്കുകയാണ് നമസ്കാരം